ബസ് കയറുവാൻ നിക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടു ചെന്ന് നിക്ക്, ബസ് നന്നായി കയറിക്കോളും. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി, എന്നെ ഒന്ന് സഹായിക്കണം. ഓ അതിനെന്താ, ആ അടിയാൻ പിടിക്കാം. അയ്യോ, എന്താ ടിന്റുമോൻ ഇത്ര ലേറ്റ് ആയത്? ഞാനൊരു പ്രായമുള്ള ആളെ വഴിയിൽ വെച്ച് സഹായിച്ചതാ ടീച്ചർ, അതുകൊണ്ടാ ലേറ്റ് ആയത്. മിടുക്കൻ, കണ്ടില്ലേ, എല്ലാരും എങ്ങനെയാവണം. ആ കേറിക്കോ, നമുക്ക് മുട്ട തരുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. കോഴി. വെരി ഗുഡ് ടിന്റുമോൻ. മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ. ആ മുട്ട, ആ അത് പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി, മുട്ടയിട്ടിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. ഏ, എന്ത് ഒരു വസ്തു പഠിക്കാണ്ട്! കൈ നീട്ട്. അയ്യോ, ഉഫ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഓഗസ്റ്റ് 15 നമുക്ക് എന്ത് കിട്ടി? മുട്ടായി. മുട്ടായോ? ആ, എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്കൂളിൽ വന്നാൽ ടീച്ചർ മുട്ടായി തരാറില്ലേ? ഇവന് തൊല്ലിട്ടൊന്നും കാര്യമില്ല. പോയി അച്ഛനെ കൂട്ടി നാളെ വാ, എന്നിട്ട് ഇനി ഇങ്ങോട്ട് കേറിയാ മതി. എന്താ ടിന്റു നീ കണ്ണട വെച്ചിരിക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആ പിന്നെ അച്ഛാ, നാളെ ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, അച്ഛൻ ഒന്ന് വരണം. ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗോ? അതെന്താടാ പാരന്റ്സ് മീറ്റിംഗ് ഇത്രയങ്ങ് ചെറുതായി പോയത്? അത് പിന്നെ ടീച്ചറും ഞാനും അച്ഛനും മാത്രം മതിയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വീണ്ടും നിന്നെ പുറത്താക്കിയല്ലേ. ഹോ, ഇവൻ എന്നാ കർത്താവെ ഒന്ന് നേരെയാവുക. അമ്മേ, വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും താ. മോനിരുന്നോ, അമ്മ ഇപ്പൊ ചോറ് വിളമ്പ. മോനെ, ഉപ്പേരി ഇടട്ടെ? ഇട്ടോ ഇട്ടോ. ചമ്മന്തി ഇടട്ടെ? ഇട്ടമ്മേ. ഇതൊക്കെ ഇപ്പൊ എത്ര ചോദിക്കാനുണ്ടോ? ടിന്റുമോൻ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. മോനെ, ഫാൻ ഇടട്ടെ? ഇട്ടോ ഇട്ടോ, ഈ പ്ലേറ്റിന്റെ തുഞ്ചത്ത് ഇട്ടോ. ആ മതി മതി, ഇനി പോയി പഠിക്കാൻ നോക്ക്. ഹോ, എപ്പോഴാണോ ഈ പഠിപ്പിൽ നിന്നൊരു മോചനം കിട്ടുക. അയ്യോ, ഞാൻ പൊയ്ക്കൊള്ളാമേ, എന്നെ ഒന്ന് ചേരുതേ, ഞാൻ പൊയ്ക്കൊള്ളാമേ. മര്യാദക്ക് എന്റെ ബുക്കും ബാഗും കൂടി എടുത്തോണ്ട് പോയിക്കോ, ഇല്ലേ ഞാൻ എല്ലാരും വിളിച്ചുണർത്തു. അയ്യോ എന്റെ അമ്മേ. എന്തു പറ്റി മോനെ? അമ്മ അമ്മ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഇന്നലെ ഒരു കള്ളൻ ഇവിടെ കയറിയിട്ട് എന്റെ ബാഗും ബുക്കും എടുത്തോണ്ട് പോകുന്നതായിട്ട്. അയ്യോ, എന്നിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ആവോ ഭാഗ്യം, ശരിക്കും പ്രാർത്ഥിച്ചിട്ട് കിടന്ന ഇങ്ങനെ ദുസ്വപ്നം ഒന്നും കാണില്ല. ഞാൻ ഇന്നലെ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്, എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളി പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. മിടുക്കൻ, പോയി വാ മോനെ. ഹാവൂ, ഇവൻ നന്നായി തുടങ്ങുന്നതിന്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. എന്റെ കർത്താവേ, എപ്പോ നോക്കിയാലും അവള് പഠിത്താണല്ലോ. നീ ആ പെൺകൊച്ചിനെ നോക്ക്, എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സിൽ ഫസ്റ്റാ. അവളെ നോക്കിയിരുന്നത് കൊണ്ടാ ഞാൻ എല്ലാത്തിനും പൊട്ടിയത്. എന്റെ കർത്താവേ, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്, എന്നിട്ടും എന്തിനാ കർത്താവെ എന്നോട് ഈ ചതി ചെയ്തത്? ആന കൊടുത്താലും കർത്താവേ ആശ കൊടുക്കരുതായിരുന്നു. ആ ബുക്കും ബാഗും എന്റെ തലേന്നൊന്ന് ഊരിക്കിട്ടാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയൂ കർത്താവേ, പറയൂ. ആരുടെ ഫോണാ അടിഞ്ഞത്?
പള്ളിയിൽ നിശബ്ദത പാലിക്കണമെന്ന് അറിയില്ലേ? ടിന്റുമോന്റെ ഫോണാണച്ചോ അടിഞ്ഞത്. ടിന്റു നീ ഇങ്ങോട്ട് വരൂ. ഇന്ന് ടിന്റുമോന്റെ കാര്യം നോക്കാം. മോനെ ടിന്റു ആ പാട്ടൊന്ന് ഇതിലേക്ക് കേറ്റിത്താ. അച്ചോ അച്ചോ. ഏ ആരാ വിളിച്ചത്? അച്ഛാ അത് മോളിന്നാ വിളിച്ചത്. മോളി എന്നല്ല അച്ചോ എന്ന് തന്നെയാ വിളിച്ചത്. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്ന് നോക്കണ്ട. എന്റെ ചെവിക്ക് ഒരു കുഴപ്പവുമില്ല, ശരിക്കും കേൾക്കാം. അയ്യോ അച്ഛാ അത് മുകളിന്നാ വിളിച്ചത്. എന്റെ കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എന്നെ മുകളിലേക്ക് വിളിച്ചല്ലോ. ഒരു 20 കൊല്ലം കൂടി എനിക്ക് സമയം തരണേ തമ്പുരാനെ. എന്റെ അച്ഛോ അത് മുകളിലത്തെ നിലയിന്നാ വിളിക്കുന്നത്. ഏ തോമാച്ചനായിരുന്നോ? എന്നതാടാ. ആ ഞാൻ മുകളിലേക്ക് കയറി വരാം. മോനെ നീ അച്ഛനെ കണ്ടോ? അപ്പോ നിങ്ങളൊന്ന് അറിഞ്ഞില്ലേ അച്ഛൻ മേലോട്ട് പോയില്ലേ? ഏ എന്ത്? അയ്യോ അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്റെ കർത്താവേ. നല്ല കരിമ്പ് പോലെ ഇരുന്ന അച്ഛനെ ഇത്രയും പെട്ടെന്ന് മേലോട്ട് വിളിച്ചല്ലോ. എന്റെ ഈശോ മിശിഹായേ. എന്നാ പറ്റിയ ഹോസേപ്പേ, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? ഏ അപ്പോ അച്ഛൻ മരിച്ചില്ലേ? ആ ചെക്കൻ പറഞ്ഞ അച്ഛൻ മുകളിലേക്ക് പോയെന്ന്. എടോ പിന്നെ ഞാൻ മുകളിലില്ലാതെ താഴെയാണോടോ? എന്താ കാര്യം? ആ ഞാൻ താഴേക്ക് വരാം. അല്ല ഇതാര്? ടിന്റു. എന്താ പള്ളിയില്? കൊച്ചിയെ അമേരിക്കയുടെ തലസ്ഥാനമാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. അതെന്തിനാടാ കൊച്ചിയെ പിടിച്ച് അമേരിക്കയുടെ തലസ്ഥാനമാക്കുന്നത്? എന്ത് ചെയ്യാനാ? അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദ്യത്തിന് ഞാൻ കൊച്ചി എന്ന് എഴുതിയിട്ടത്. നീ പ്രാർത്ഥിക്കുകയല്ല എനിവർത്തിയുള്ളൂ. ഇവന്റെ ഒരു തമാശ. എടാ നമുക്കൊരു മാച്ച് കളിച്ചാലോ? ഓക്കെ ഓക്കെ, പക്ഷെ ഫസ്റ്റ് ബാറ്റിംഗ് എനിക്ക് വേണം. ശരി എന്നാ കേറ്. നിങ്ങൾക്കറിയോ എന്റെ അപ്പൂപ്പൻ ഒരു വലിയ വേട്ടക്കാരനായിരുന്നു. കഴിഞ്ഞ ആഴ്ചയെ അപ്പൂപ്പൻ 3 പുലികളെ പിടിക്കാൻ പോയി. ഏ എന്ത് പിടിച്ചോ? എവിടെ പുലിയുടെ വിശപ്പും മാറി അപ്പൂപ്പന്റെ കടിയും മാറി. എന്താ ടിന്റു ഇന്ന് ട്യൂഷന് വരുന്നില്ലേ? ഇന്ന് എനിക്കൊരു ലീവ് വേണം ടീച്ചർ. എന്റെ മുത്തശ്ശി മരിച്ചു. കഴിഞ്ഞ മാസമല്ലേ നിന്റെ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞ് ഒരു ലീവ് എടുത്തത്? എന്തു ചെയ്യാനാ ടീച്ചറെ, എന്റെ മുത്തശ്ശി വീണ്ടും കെട്ടി. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ, കളി ലേശം കൂടുന്നുണ്ട്.